ഏവർക്കും സെന്റർ ഫോർ എഞ്ചിനീയറിംഗിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേബിൾസിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കേബിൾസിന്റെ പാർട്ട് 1 വീഡിയോയാണ്. ഇവിടെ നമ്മൾ പാർട്ട് 2 വീഡിയോയാണ് ചെയ്യുന്നത്. പാർട്ട് 1 കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കേബിൾ സബ്സ്റ്റിറ്റ്യൂട്ട് യു ഡി എൽ ആണ്, അല്ലെങ്കിൽ ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടർ ലോഡ് ഒരു കേബിളിലേക്ക് ആക്ട് ചെയ്യുമ്പോൾ ആ കേബിളിന്റെ അനാലിസിസ് ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഈ കേബിൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ കേബിൾ സെയിം ലെവലിലാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന. ഈ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന കേബിളിലേക്ക് സസ്പെൻഡേഴ്സ് വഴി ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടർ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ബോത്ത് എൻഡ്സ് കേബിളിന്റെ അല്ല, ഈ സപ്പോർട്ടിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എല്ലാം കേബിളിന്റെ ലെങ്ത് എസ് ആയിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്, അതിവിടെ പറയുന്നില്ല. ഇനി രണ്ട് സ്ഥലത്തും ഉള്ള റിയാക്ഷൻസ് വി എ വി ബി, ഹൊറിസോണ്ടൽ ട്രസ്റ്റ് എച്ച് ആണ്, സെന്ററിലുള്ള മാക്സിമം ഡിപ്പ് എച്ച് ആയിട്ട് കാണാം, സി എന്ന് പറയുന്ന പോർഷൻ ഈ കേബിളിന്റെ സെന്ററാണ്. അതേമായി നമുക്ക് വി എയും വി ബിയും കണ്ടുപിടിക്കാം. വി എ വി ബി എന്ന് പറഞ്ഞാൽ യു ഡി എൽ ആക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ വി എ വി ബി ഡബ്ല്യു എൽ ബൈ ടു ആണ്. ഇനി ടേക്കിംഗ് മൊമെന്റ് അബൌട്ട് സി, നമ്മൾ ഹൊറിസോണ്ടൽ ട്രസ്റ്റ് കണ്ടുപിടിക്കാനാണ് മൊമെന്റ് അബൌട്ട് സി എടുക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ പ്രോബ്ലംസും ചെയ്യാൻ പോകുന്നത്. മൊമെന്റ് അബൌട്ട് സി എടുക്കണം. മൊമെന്റ് അബൌട്ട് സി എടുക്കുമ്പോൾ നമുക്കറിയാം ഇത് രണ്ട് സെക്ഷൻ ആയിട്ട് മാത്രം, റൈറ്റ് സെക്ഷനും എടുക്കാം അല്ലെങ്കിൽ ലെഫ്റ്റ് ഓഫ് ദ സെക്ഷനും നമുക്ക് എടുക്കാൻ പറ്റും. ഞാനിവിടെ എടുക്കാൻ പോകുന്നത് ലെഫ്റ്റ് സെക്ഷനാണ്. ലെഫ്റ്റ് സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന ലോഡ് എന്ന് പറയുന്നത് വി എ ഉണ്ട്, അത് വെർട്ടിക്കൽ ലോഡാണ്. ഹൊറിസോണ്ടൽ ട്രസ്റ്റ് എച്ച് ഉണ്ട്, പിന്നെ ഈ എൻഡ് മുതൽ സി വരെ വരുന്ന യു ഡി എല്ലും ഉണ്ട്. അപ്പം നമുക്ക് നോക്കാം മൈനസ് ക്യാപിറ്റൽ എച്ച് ഇൻറ്റു സ്മോൾ എച്ച്. ഈ ഹൊറിസോണ്ടൽ ട്രസ്റ്റിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എച്ച് എന്ന് പറയുന്നത്. അതുകൊണ്ട് നെഗറ്റീവ് വന്ന് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടായിരുന്നു സിയിലേക്ക് ആക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് നെഗറ്റീവ് സൈൻ അവിടെ വന്നു. പ്ലസ് വി എ ഇൻറ്റു എൽ ബൈ ടു, വി എ എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ ലോഡാണ്, അതൊരു ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയതുകൊണ്ട് പോസിറ്റീവായി. ഇൻറ്റു എൽ ബൈ ടു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടോട്ടൽ ലെങ്ത് എൽ ആണ്, സി എന്ന് പറയുന്ന സെന്റർ ആയതുകൊണ്ട് ഈ വി എ ടു സി വരെയുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എൽ ബൈ ടു ആയി. മൈനസ് ഡബ്ല്യു ഇൻറ്റു എൽ സ്ക്വയർ ബൈ എയ്റ്റ്, ഈ ഡബ്ല്യു എൽ സ്ക്വയർ ബൈ എയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഡി എൽ ആക്ട് ചെയ്യുന്നത്, നമുക്കറിയാം യു ഡി എൽ എന്ന് ഇവിടെ ഉണ്ടാവുന്ന യു ഡി എൽ എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ഇൻറ്റു എൽ ബൈ ടു ആണ്, പിന്നെ മൾട്ടിപ്ലൈഡ് ബൈ എൽ ബൈ ടു ഡിവൈഡഡ് ബൈ ടു ചെയ്യും, അങ്ങനെയാണ് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ എയ്റ്റ് കിട്ടുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എച്ചിന് ഒരു ഇക്വേഷൻസ് ആയിട്ട് എടുക്കാൻ പറ്റും, എച്ച് ഈസ് ഈക്വൽ ടു ഡബ്ല്യു എൽ സ്ക്വയർ ബൈ എയ്റ്റ് എച്ച്. നമുക്ക് ഡയറക്റ്റ് ഇക്വേഷനിലും ചെയ്യാം, അല്ലെങ്കിൽ മൊമെന്റ് അബൌട്ട് സി എടുത്ത് ചെയ്യിക്കുന്നതായിരിക്കും ഇത്തി കൂടെ സിമ്പിൾ ആയിട്ട്, അല്ലെങ്കിൽ ഇത്തി കൂടെ എളുപ്പം, ഇക്വേഷൻ കാണാതെ പഠിക്കാതെ മൊമെന്റ് അബൌട്ട് സി എടുത്ത് ചെയ്യുന്നതായിരിക്കും ഇത്തി കൂടെ എളുപ്പം. ഇനി അടുത്തത് ടെൻഷൻ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ടെൻഷൻ ഈ കേബിളിൽ ഉണ്ടാവുന്ന ടെൻഷന്റെ ഇക്വേഷൻ ആണ് ബി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. ഇവിടുത്തെ ലെഫ്റ്റ് സെക്ഷനാണ് എടുക്കുന്നതെങ്കിൽ ബി എ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയറും, റൈറ്റ് സെക്ഷനാണ് എടുക്കുന്നതെങ്കിൽ ബി ബി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയറും നമുക്ക് ഇടുക. കാര്യം വി എയും ബി ബിയും സെയിം ആയതുകൊണ്ട് വി എ എടുത്താലും ബി ബി എടുത്താലും നമുക്ക് അതൊരു കൺസിഡർ, അതൊരു വേറൊരു വ്യത്യാസമായിട്ട് വരത്തില്ല. ഇനി അടുത്ത ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവുന്ന ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി സൈൻ തീറ്റ ആണ്. ആംഗിൾ കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻസ് ഉപയോഗിക്കുന്നത്, ടി ഇൻറ്റു സൈൻ തീറ്റ, അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദ കേബിൾ. ഈ ഒരു ലെങ്ത് ഓഫ് ദ കേബിളിൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, എസ് ഈസ് ഈക്വൽ ടു എൽ പ്ലസ് എയ്റ്റ് എച്ച് സ്ക്വയർ ബൈ ത്രീ എൽ. ഈ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൊറിസോണ്ടൽ ലെങ്ത് ആണ്, കേബിൾ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഇതിന്റെ ഹൊറിസോണ്ടൽ ലെങ്ത് ആണ്. അപ്പം ഇത്രയും ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ഇന്ന് പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് കേബിൾസ് കാരണം ടവേഴ്സിൽ ഉണ്ടാവുന്ന ഫോഴ്സസ് ആണ്, പിന്നെ ഈ ടവേഴ്സ് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആങ്കർ കേബിളിലെ ടെൻഷൻ, പിന്നെ അടുത്ത വരുന്നത് ഇത് ഏതൊക്കെ രീതിയിലാണ് കേബിൾ ഈ ടവറിലേക്ക് ഏതൊക്കെ രീതിയിലാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രധാനമായിട്ടും രണ്ട് സപ്പോർട്ടാണ് വരുന്നത്. അതിൽ ആദ്യത്തെ സപ്പോർട്ടാണ് ഗൈഡഡ് പുള്ളി സപ്പോർട്ട്, ഇതാണ് അതിന്റെ ഫിഗർ എന്ന് പറയുന്നത്. ഒരു ഫിഗറിൽ നമുക്ക് ലെഫ്റ്റ് കാണുന്ന കേബിളാണ് ആങ്കർ കേബിൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടവർ ലാൻഡിലേക്ക് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന കേബിളാണ് ആങ്കർ കേബിൾ എന്ന് പറയുന്നത്. ഈ റൈറ്റ് കാണുന്ന മെയിൻ കേബിളാണ് സത്യത്തിൽ സസ്പെൻഷൻ ബ്രിഡ്ജിന്റെ കേബിൾ, നമുക്കറിയാം നേരത്തെ ആ ഫിഗറിൽ കണ്ട സസ്പെൻഷൻ ബ്രിഡ്ജിന്റെ കേബിൾ. ഇതിന്റെ ഗൈഡഡ് പുള്ളി സപ്പോർട്ടില് ഫ്രിക്ഷൻലെസ് പുള്ളിയാണ് ആക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലും ഒരേ ടെൻഷൻ, ആങ്കർ കേബിളിലും മെയിൻ കേബിളിലും ഒരേ ടെൻഷനാണ് ആക്ട് ചെയ്യുന്നത്. കാര്യം ഇവിടെ സ്മൂത്ത് പുള്ളിയാണ്. പിന്നെ ഉണ്ടാവുന്ന ആംഗിൾസ്, ആങ്കർ കേബിൾ ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾസിനെ ഞാൻ ആൽഫ എന്നും, മെയിൻ കേബിള് ഞാൻ ഹൊറിസോണ്ടലായിട്ട് ആക്ട് ചെയ്യുന്ന ആംഗിളിനെ തീറ്റ എന്നും ആണ് ഇവിടെ പറയുന്നത്. ഈ എച്ച് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടവറിന്റെ ഹൈറ്റിനെയാണ് എച്ച് വൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൽ വരുന്നത് വെർട്ടിക്കൽ ലോഡ് ട്രാൻസ്മിറ്റഡ് ടു ദ ടവേഴ്സ്, അതിനൊരു ഇക്വേഷൻ ഉണ്ട് ടി ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് സൈൻ ആൽഫ. അടുത്ത വരുന്നത് ഹൊറിസോണ്ടൽ ലോഡാണ്, ഹൊറിസോണ്ടൽ ലോഡ് ട്രാൻസ്മിറ്റഡ് ടു ദ ടവർ ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു കോസ് തീറ്റ മൈനസ് കോസ് ആൽഫ. അടുത്ത വരുന്നത് ബെൻഡിങ് മൊമെന്റ്, ബെൻഡിങ് മൊമെന്റ് ഓഫ് ദ ടവർ ഈസ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ ഫോഴ്സ് ഇൻറ്റു ഹൈറ്റ് ഓഫ് ദ ടവർ, ദാറ്റ് ഈസ് ഈക്വൽ ടു
ടി ഇൻറ്റു കോസ് തീറ്റ മൈനസ് കോസ് ആൽഫ ഇൻറ്റു എച്ച് വൺ. ഈ ഇത്രയും ഇക്വേഷൻസ് ഉപയോഗിച്ചാണ് നമ്മൾ ഇതിൻ്റെ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. അടുത്ത രണ്ടാമത്തെ സപ്പോർട്ടിൽ ഉപയോഗിക്കുന്നതാണ് റോളർ പുള്ളി സപ്പോർട്ട്. പക്ഷേ റോളർ പുള്ളി സപ്പോർട്ടിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ട് ടെൻഷനും അൺഈക്വലാണ്. ആങ്കർ കേബിളിലെ ടെൻഷൻ ടി വണ്ണും മെയിൻ കേബിളിലെ ടെൻഷൻ ടി യും ആയിട്ടാണ് എടുത്തിരിക്കുന്ന ആംഗിൾസ് ഹൊറസോണ്ടൽ ആയിട്ടിരിക്കുന്ന ആംഗിൾസ് സെയിം ആണ് ആൽഫ. ഇത് മെയിൻ കേബിളുമായിട്ട് എടുത്തിരിക്കുന്ന ആംഗിൾ തീറ്റയാണ്. ഇവിടെ സേഡിൽസിലാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, റോളർ സേഡിൽസ് ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് സസ്പെൻഷൻ കേബിൾസ് ആർ മെയിൻ കേബിൾസ് കണക്റ്റഡ് ടു സേഡിൽസ് റെസ്റ്റിംഗ് ഓൺ എ ടവേഴ്സ് ദെൻ ടെൻഷൻ ഓൺ ദ ബോത്ത് കേബിൾസ് ആർ ഡിഫറെന്റ്. സേഡിൽസിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇതിന്റെ ടെൻഷന് ഡിഫറെന്റ് ആയത്. അസ്യൂം സാഡിൽ ഹാവ് ഫ്രിക്ഷൻലെസ് പുള്ളി ആൻഡ് സാഡിൽ ഈസ് മൗണ്ടഡ് ഓൺ റോളേഴ്സ് ദെർ ഈസ് നോ ഹൊറിസോണ്ടൽ ഫോഴ്സ് ആൻഡ് ബെൻഡിംഗ് മൊമെന്റ്. നമ്മൾ നേരത്തെ പഠിച്ച ആങ്കർ പുള്ളി സപ്പോർട്ട് പോലെ അല്ല ഇതിന് എന്തില്ല, ഹൊറിസോണ്ടൽ ഫോഴ്സും ബെൻഡിംഗ് മൊമെന്റും ഇല്ല. കാര്യം സാഡിലാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ റോളറിലാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇതിൽ എന്തില്ലാത്ത ഹൊറിസോണ്ടൽ ഫോഴ്സും ബെൻഡിംഗ് മൊമെന്റും ഇതിൻ്റെ അകത്ത് ഇല്ല. ഇതിൽ ആകെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇക്വേഷനാണ് ടി വൺ കോസ് ആൽഫ ഈസ് ഈക്വൽ ടു ടി കോസ് തീറ്റ. ഇതിൽ നിന്ന് നമുക്ക് ടെൻഷൻ അൺനോൺ ആയിട്ടുള്ള ടെൻഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിൽ ആകെ വരുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ഫോഴ്സ് ഓൺ ദ ടവർ മാത്രമാണ്. വെർട്ടിക്കൽ ഫോഴ്സ് ഓൺ ദ ടവറിൻ്റെ ഇക്വേഷനാണ് ടി വൺ സൈൻ ആൽഫ പ്ലസ് ഡി സൈൻ തീറ്റ എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻസിൽ ഈ സപ്പോർട്ട്സിന്റെ പേരെടുത്ത് പറയണമെന്നില്ല. ചിലപ്പോൾ സാഡിലായിരിക്കും സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ പുള്ളി സപ്പോർട്ട് ആയിരിക്കും, പുള്ളിയിലാണ് സ്മൂത്ത് പുള്ളിയിലാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, അങ്ങനെയൊക്കെ ആയിരിക്കും പറയുന്നത്. ചിലപ്പോൾ ബെൻഡിങ് മൊമെന്റ് ഒക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആങ്കർ പുള്ളി, കാരണം ആങ്കർ പുള്ളിയിൽ മാത്രമേ ബെൻഡിങ് മൊമെന്റ് ഒക്കെ വരത്തുള്ളൂ. അടുത്തതായി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, എ കേബിൾ ഈസ് സസ്പെൻഡ് ഫ്രം എ ടവർ 80 meters അപ്പാർട്ട് ആൻഡ് കാരീസ് എ ലോഡ് ഓഫ് 30 kN per meter ഓൺ ദ എൻ്റയർ സ്പാൻ. ഇഫ് ദ മാക്സിമം സാഗ് ഈസ് 8 meters, കാൽക്കുലേറ്റ് ദ മാക്സിമം ടെൻഷൻ ഇൻ ദ കേബിൾ ഇഫ് ദ കേബിൾസ് ആർ സപ്പോർട്ടഡ് ബൈ സാഡിൽസ് വിച്ച് ആർ സ്റ്റേഡ് ബൈ വയേഴ്സ് ഇംഗ്ലണ്ട് അറ്റ് 30 degrees ടു ദ ഹൊറിസോണ്ടൽ. ഡിറ്റർമൈൻ ദ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ ടവേഴ്സ് ഇഫ് ദ സെയിം ഇൻക്ലിനേഷൻ ഓഫ് ദ ബാക്ക് സ്റ്റേ പാസസ് ഓവർ പുള്ളി ഡിറ്റർമൈൻ ദ ഫോഴ്സ് ഓൺ ദ ടവർ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ നേരത്തെ നമുക്ക് മനസ്സിലാവും ഒരു കേബിൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് 80 meters ആണ്. നമ്മൾ ആദ്യം രണ്ട് സപ്പോർട്ട് 80 meters ആയിട്ട് വരയ്ക്കുക. ഒരിക്കലും നിങ്ങൾ ഇത് കേബിളിന്റെ ലെങ്ത് ആയിട്ട് എടുക്കില്ല. കേബിളിന്റെ ലെങ്ത് ആണെങ്കിൽ ആ കേബിളിന്റെ ലെങ്ത് എന്ന് തന്നെ പറയും. ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് സസ്പെൻഡ് ഫ്രം 80 meters എപ്പാർട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് ജോയിന്റ്സ്, അല്ലെങ്കിൽ രണ്ട് ഈ കേബിൾ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന രണ്ട് പോയിന്റ്സിൽ 80 meters ലെങ്ത്, ഹൊറസോണ്ടൽ ഡിസ്റ്റൻസ് 80 meters എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിൽ ആക്ട് ചെയ്തിരിക്കുന്ന യു ടി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 kN ഇതിന്റെ മാക്സിമം ഡിപ്പ് എന്ന് പറഞ്ഞാൽ 8 meters എന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന സാഡിലാണ് മൗണ്ട് ചെയ്യുക. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ രണ്ട് കേസ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. ഫസ്റ്റ് കേസ് സാഡിൽസിലാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്, രണ്ടാമത്തെ കേസ് പുള്ളിയിലാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം സാഡിൽസ് വരുന്ന ഏതാണ്, റോളർ പുള്ളി സപ്പോർട്ടിലാണ് സാഡിൽസ് വരുന്നത്, ഗൈഡഡ് പുള്ളി സപ്പോർട്ടിലാണ് പുള്ളി വരുന്നത്. അപ്പൊ സാഡിൽസിലാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്, നമുക്ക് ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. ഇവിടെ തന്നിരിക്കുന്ന ആംഗിൾ ആൽഫ ആംഗിൾ ആണ് തന്നിട്ടുണ്ടാവുന്നത്. ആദ്യമായി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വെർട്ടിക്കൽ റിയാക്ഷൻസ് വി എയും വി ബി ആണ്. വി എയും വി ബിയും ഈക്വൽ ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചാൽ മതിയാവും. വി എയുടെ ഇക്വേഷൻ WL/2 ആണ്. W എന്ന് പറഞ്ഞാൽ 30 kN/m, ലെങ്ത് എന്ന് പറഞ്ഞാൽ 80 meters/2 = 1200 kN, ഇത് തന്നെയായിരിക്കും ബി ബി. ഇനി നമുക്ക് ഹൊറസോണ്ടൽ ട്രസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. ഹൊറസോണ്ടൽ ട്രസ്റ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് മൊമെന്റ് ബോട്ട് സി എടുക്കണം. മൊമെന്റ് ബോട്ട് സി എടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സെക്ഷനാണ് ഇവിടെ വരയ്ക്കുന്നത്. സെക്ഷൻ വരയ്ക്കുമ്പോൾ നമുക്ക് റൈറ്റ് ഓഫ് ദ സെക്ഷൻ അല്ലെങ്കിൽ ലെഫ്റ്റ് ഓഫ് ദ സെക്ഷൻ എടുക്കാം. ഞാൻ ഇപ്പോൾ എടുക്കുന്നത് ലെഫ്റ്റ് ഓഫ് ദ സെക്ഷൻ ആണ്. ലെഫ്റ്റ് ഓഫ് ദ സെക്ഷനിൽ വരുന്ന ലോഡ്സ് എന്ന് പറഞ്ഞാൽ വി എ, ഹൊറസോണ്ടൽ ട്രസ്റ്റ്, പിന്നെ ഇതുവരെ വരുന്ന യു ഡി എൽ. നമുക്ക് നോക്കാം -H × H -H. ഈ മൈനസ് വരാൻ കാര്യം ഈ എച്ച് ആക്ട് ചെയ്തിരിക്കുന്ന സിയിലേക്ക് ആക്ട് ചെയ്തിരിക്കുന്ന ആന്റി ക്ലോക്ക് വൈസ് ആണ്. ലെഫ്റ്റ് സൈഡിൽ ആന്റി ക്ലോക്ക് വൈസ് ഒന്ന് നെഗറ്റീവ് ആണ്. ഇൻഡു അതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഡിപ്പ് വന്നിട്ടുണ്ട് 8 meters. പ്ലസ് വി എ, വി എ പോസിറ്റീവ് ആകാൻ കാര്യം ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് സിയിൽ ആക്ട് ചെയ്യുന്നത്. അതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതിയാണ്, ഈ 80 പകുതിയാണ്, കാര്യം സി സെന്ററിലായതുകൊണ്ട് അത് 40. മൈനസ് ഈ യു ഡി എൽ ആക്ട് ചെയ്തിരിക്കുന്നതും സിയിലേക്ക് മൊമെന്റ് ആക്ട് ചെയ്തിരിക്കുന്നതും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അപ്പോൾ അതിന്റെ ലോഡ് നമുക്കറിയാം 30 × 40 ആണ് ഈ സെന്റർ വരെയുള്ള യു ഡി എല്ലിന്റെ ലോഡ് എന്ന് പറഞ്ഞ് ഇൻറ്റു അതിന്റെ ഡിസ്റ്റൻസ് ബൈ 2 × 40. സി വരെയുള്ള ഡിസ്റ്റൻസ് 40 ആണ്. 40/2 = 0. ഇതിൽ നമുക്ക് എച്ച് കിട്ടും 3000 kN. ഇനി നമുക്ക് ടി മാക്സ് കണ്ടുപിടിക്കേണ്ട, ഇവിടുത്തെ ടെൻഷൻ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ടെൻഷൻ ടി മാക്സ് കണ്ടുപിടിക്കാൻ √V²+H². നമുക്ക് വി എ അറിയാം, എച്ച് അറിയാം, അങ്ങനെ നമുക്ക് ടി മാക്സ് കിട്ടുന്നതാണ് 3231.09 kN ടി മാക്സും കിട്ടി.
അടുത്തതായി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് തീറ്റ കണ്ടുപിടിക്കണം. നമ്മളൊരു ആകെ ആൽഫ മാത്രമേ ഉള്ളൂ. തീറ്റ കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, എച്ച് ഈസിക്കൽ ടു ടി കോസ് തീറ്റ. ടി എന്ന് പറഞ്ഞാൽ ടി മാക്സ് തന്നെയാണ്. എച്ച് ഈസിക്കൽ ടു ടി കോസ് തീറ്റയിൽ നമുക്ക് എച്ച് അറിയാം, ടി അറിയാം. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? തീറ്റ കണ്ടുപിടിക്കാം. അപ്പോൾ കോസ് തീറ്റ ഈസിക്കൽ ടു 0.928, തീറ്റ 21.80 ഡിഗ്രി കിട്ടും. ആദ്യം നമ്മൾ ക്വസ്റ്റ്യനിൽ കേസ് വൺ ആയിട്ട് നമുക്ക് പറഞ്ഞിരിക്കുന്നത് സാഡിൽ സപ്പോർട്ടാണ്. സാഡിൽ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോളർ പുള്ളി സപ്പോർട്ട് നമ്മൾ എടുത്തു. ടെൻഷൻ ടി വൺ ഉണ്ട്, ടി ഉണ്ട്, ഡിഫറൻറ്റ് ടെൻഷനാണ്. ആൽഫ തീറ്റ, ആൽഫയും തീറ്റയും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ടി വൺ കണ്ടുപിടിക്കണം. ടി വൺ കണ്ടുപിടിക്കാൻ ആയിട്ട് നമ്മൾ എടുക്കുന്ന അംഗമാണ് ടി വൺ കോസ് ആൽഫ ഈസിക്കലും ടി കോസ് തീറ്റ. നമ്മൾ ഇക്വേഷൻ നമ്മൾ എടുത്തു. ഇതിൽ നിന്ന് ടി വൺ നമുക്ക് കണ്ടുപിടിക്കാം. ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നേരത്തെ ടി വൺ കോസ് 30 ഈസിക്കൽ ടു ടി മാക്സ് ആണ് ഇവിടെ വരുന്നത്, ടി 231.09 × cos 21.80. അപ്പോൾ നമുക്ക് ടി വൻ്റെ വാല്യൂ എത്ര കിട്ടി? 3464.12 kN കിട്ടി. അടുത്തതായി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വെർട്ടിക്കൽ ഫോഴ്സ് ഓഫ് ദ ടവർ ആണ്. നമുക്കറിയാം സാഡിൽസ് വരുന്നതുകൊണ്ട് ഇതിലുണ്ടാകുന്ന ഫോഴ്സ് വെർട്ടിക്കൽ ഫോഴ്സ് മാത്രമാണ്. ബെൻഡിങ് മൊമെൻറ്റോ ഹൊറിസോണ്ടൽ ഫോഴ്സോ ഇല്ല, റോളർ വരുന്നത് കൊണ്ട് മാത്രം. വെർട്ടിക്കൽ ഫോഴ്സ് ഓഫ് ദ ടവറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, ടി വൺ സൈൻ ആൽഫ പ്ലസ് സൈൻ തീറ്റ. ടി വൺ നമുക്കിപ്പം കണ്ടുപിടിച്ചു, ടി കണ്ടുപിടിച്ചു, ആൽഫ നമ്മളെ വേലിലുണ്ട്, തീറ്റയുടെ വേലി നമ്മളതിലുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നമുക്ക് എന്ത് കിട്ടും? വെർട്ടിക്കൽ ഫോഴ്സ് ഓൺ ദ ടവർ കിട്ടും. ഇനി അടുത്ത നമുക്ക് രണ്ടാമത്തെ കേസാണ് ഗൈഡഡ് പുള്ളി സപ്പോർട്ട്. ഈ സെയിം സാധനങ്ങൾ തന്നെ ഒരു പുള്ളി സപ്പോർട്ട് ഉപയോഗിക്കുമ്പോൾ അതിൽ വരുന്ന ടെൻഷനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഗൈഡഡ് പുള്ളി സപ്പോർട്ടിൽ നമുക്കറിയാം രണ്ട് ടെൻഷനും ടി ആണ്, അതുകൊണ്ട് നമുക്ക് ടി വൺ കണ്ടുപിടിക്കേണ്ട പേടിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ആ നേരത്തെ എടുത്ത ടി മാക്സ് തന്നെ നമുക്കിവിടെ കണ്ടുപിടിക്കാം. ഈ ഹൈറ്റ് എച്ച് വൺ ഇവിടെ ഉണ്ടാവും, അത് ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കാനാണ് നമ്മൾ എച്ച് വൺ എടുക്കുന്നത്. ബാക്കി ആൽഫയും തീറ്റയും കഴിഞ്ഞ നേരത്തെ കണ്ടുപിടിച്ചതുപോലെ തന്നെയാണ്. ഇഫ് ദ കേബിൾ ഈസ് സപ്പോർട്ടഡ് ഓൺ എ ഗൈഡഡ് പുള്ളി, ഇ ദ ഫോഴ്സസ് ഓൺ ദ ടവർ ആർ. ഫസ്റ്റ് വെർട്ടിക്കൽ ഫോഴ്സ് നമുക്കറിയാം, ടി സൈൻ തീറ്റ പ്ലസ് സൈൻ ആൽഫ. വാല്യൂസ് നമ്മൾ അപ്ലൈ ചെയ്യാൻ നേരത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 2815.46 kN. ഇനി അടുത്ത് വരുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സ് ഉണ്ട്. ഹൊറിസോണ്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ഇൻറ്റു കോസ് തീറ്റ മൈനസ് കോസ് ആൽഫ. ഇതിൻ്റെ എല്ലാത്തിൻ്റെ വാല്യൂ നമുക്കുണ്ട്, അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നേരത്തെ നമുക്ക് 201.8 kN തന്നെ കിട്ടും. ഇവിടെ ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കാത്ത കാര്യം നമുക്ക് ക്വസ്റ്റ്യനിൽ അത് പറഞ്ഞിട്ടില്ല. ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ ബെൻഡിങ് മൊമെൻറ്റ് വരുന്ന ക്വസ്റ്റ്യൻ അടുത്തതായിട്ട് നമുക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ കേബിൾ ഓഫ് സ്പാൻ 120 മീറ്റർ ആൻഡ് ഡിപ്പ് 10 മീറ്റർ കാരീസ് എ ലോഡ് ഓഫ് 6 kN/m ഓഫ് ഹൊറിസോണ്ടൽ സ്പാൻ. ഫൈൻഡ് ദ മാക്സിമം ടെൻഷൻ ഇൻ ദ കേബിൾ ആൻഡ് ദ ഇൻക്ലിനേഷൻ ഓഫ് ദ കേബിൾ ആൻഡ് ദ സപ്പോർട്ട്. ഫൈൻഡ് ദ ഫോഴ്സ് ട്രാൻസ്മിറ്റഡ് ത്രൂ ദ സപ്പോർട്ട് പയർ ഇഫ് ദ കേബിൾ പാസസ് ഓവർ സ്മൂത്ത് പുള്ളി. ഓൺ ദ ടോപ്പ് ഓഫ് ദ പയർ ദ ആങ്കർ കേബിൾ ഈസ് അറ്റ് 30 ഡിഗ്രി ടു ഹൊറിസോണ്ടൽ. ഡിറ്റർമൈൻ ദ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഓഫ് ദ പയർ ഇഫ് ദ ഹൈറ്റ് ഓഫ് ദ പയർ ഈസ് 15 മീറ്റർ. അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യനിലെ ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരു കേബിളാണ്, രണ്ട് സൈഡും ഒരേപോലെ സപ്പോർട്ടായിട്ടുള്ളത്. ഇതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ടിൻ്റെ ഹൊറിസോണ്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 120 മീറ്റർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഡിപ്പ്, മാക്സിമം ഡിപ്പ് സെൻറ്ററിലുണ്ടാവുക, മാക്സിമം ഡിപ്പ് 10 മീറ്റർ എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ UDL 6 kN/m എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തതായി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഇത് ആങ്കർ കേബിൾ ഈസ് 30 ഡിഗ്രി ടു ഹൊറിസോണ്ടൽ. ആങ്കർ കേബിൾ മീൻസ് നമുക്കറിയാം ആങ്കർ കേബിൾ എന്താണ്, 30 ഡിഗ്രി ടു ഹൊറിസോണ്ടൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആൽഫയാണ്. അപ്പോൾ ആൽഫയാണ് 30 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ചോദിച്ചിട്ടുള്ളത് ഇതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡിറ്റർമിൻ ചെയ്യാനാണ്. ഹൈറ്റ് ഓഫ് ദ പയർ, പയറിൻ്റെ ഹൈറ്റ്, പയർ മീൻസ് ടവർ, ടവറിൻ്റെ ഹൈറ്റ് 15 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് VA ആണ് അല്ലെങ്കിൽ VB ആണ്. ഞാനിവിടെ VA ആണ് കണ്ടുപിടിക്കുന്നത്, രണ്ടും ഈക്വലാണ്. VA ഈസിക്വൽ നമുക്ക് ഇക്വേഷൻ അറിയാം W(L/2), W തന്നിട്ടുള്ള 6 ആണ്. L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120/2 ഈസിക്വൽ 360 kN കിട്ടി. അടുത്തായി കണ്ടുപിടിക്കേണ്ടത് മൊമെന്റ് അബൌട്ട് C=0 ആണ്. കാര്യം നമുക്ക് ഹൊറസോണ്ടൽ ട്രസ്റ്റ് കണ്ടുപിടിക്കണം. ഹൊറസോണ്ടൽ ട്രസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എല്ലാ ക്വസ്റ്റ്യനിലെയും പോലെ മൊമെന്റ് അബൌട്ട് C എടുക്കാം. VA ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 60 മൈനസ് എച്ച് ഇൻറ്റു അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇവിടുത്തെ ഡിപ്പാണ് 10 മൈനസ് 6 × 60 × 60/2. 6 × 60 എന്ന് പറഞ്ഞാൽ ഈ UDLന്റെ ഹാഫ് വരെയുള്ള ലോഡാണ്. × 60/2 എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസിന്റെ പകുതി, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? എച്ച് കിട്ടും. എച്ച് ഈസ് ഈക്വൽ ടു 1080 kN എന്ന് കിട്ടും. എച്ചിന്റെ വാല്യൂ അപ്പം നമുക്ക് 1080 kN എന്ന് കിട്ടി. ഇനി അടുത്തതായി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ടി മാക്സ് ആണ്. ടി മാക്സ് ഈസിക്വൽ ടു VA² + H² ദാറ്റ് ഈസ് ഈക്വൽ ടു ടി മാക്സിന് VA വാല്യൂ നമുക്കറിയാം 360 kN അതിന്റെ സ്ക്വയർ പ്ലസ് എച്ച്. ഇപ്പൊ നമ്മൾ റീസെന്റ് ആയിട്ട് കണ്ടുപിടിച്ചു 1080 kN ആണ്. അതിന്റെ സ്ക്വയർ നമ്മൾ അപ്ലൈ ചെയ്യാൻ നേരത്ത് 1138.4 kN എന്ന് നമുക്ക് ആൻസർ കിട്ടും. അടുത്തതായി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ആംഗിൾ ആൽഫ 30 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് തീറ്റ കണ്ടുപിടിക്കേണ്ടതുണ്ട്. സോ എച്ച് ഈസിക്കലു ടി മാക്സ് കോസ് തീറ്റയാണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? T
തീറ്റയും ടി മാക്സിന്റെ എച്ചിന്റെ വാല്യൂ നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് കോസ് തീറ്റയുടെ വാല്യൂ കിട്ടും, അതിൽ നിന്ന് നമുക്ക് തീറ്റയുടെ വാല്യൂ കിട്ടും. 18.43 ഡിഗ്രിയാണ് തീറ്റയുടെ ആംഗിൾ എന്ന് പറയുന്നത്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ നമുക്കറിയാം, ഇതിൽ ബെൻഡിങ് മൊമെന്റ് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവർ ഉദ്ദേശിച്ചിരിക്കുന്ന ഗൈഡഡ് പുളി സപ്പോർട്ടാണ്. അതിൽ ടെൻഷൻ ആങ്കർ കേബിളിലും ഇവിടെ മെയിൻ കേബിളും പറഞ്ഞ ടെൻഷൻ നമ്മളിപ്പം കണ്ടുപിടിച്ചു. എത്ര 1138.4 kN നമുക്കത് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇതിലെ ഫോഴ്സ് ആണ്. ഇതിൽ വരുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ഫോഴ്സ് ആണ്, ടി സൈൻ തീറ്റ പ്ലസ് സൈൻ ആൽഫ. അതിന്റെ വാല്യൂ സപ്ലൈ ചെയ്യാൻ നേരത്തെ നമുക്ക് കിട്ടുന്നതാണ് 929.1 kN. അടുത്ത വരുന്നത് ഹൊറസോണ്ടൽ ഫോഴ്സ് ആണ്. ഹൊറസോണ്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ടി ഇൻറ്റു കോസ് തീറ്റ മൈനസ് കോസ് ആൽഫ. അത് നമ്മൾ വാല്യൂസ് എല്ലാം നമുക്കറിയാം, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 94.12 kN. ക്വസ്റ്റ്യനിൽ എടുത്ത് ചോദിച്ചിട്ടുണ്ട് ബെൻഡിങ് മൊമെന്റ്. ബെൻഡിങ് മൊമെന്റ് ഓഫ് ദ ടവർ എന്ന് പറഞ്ഞാൽ ഹൊറസോണ്ടൽ ഫോഴ്സ് ഇൻറ്റു ഹൈറ്റ് ഓഫ് ദ ടവർ. ഹൊറസോണ്ടൽ ഫോഴ്സ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 94.12, ഹൈറ്റ് ഓഫ് ദ ടവർ 15 m എന്നും പറയുന്നുണ്ട്. സോ ഹൊറസോണ്ടൽ ഫോഴ്സ് ഇൻറ്റു ഹൈറ്റ് ഓഫ് ദ ടവർ, ദാറ്റ് ഈസ് ഈക്വൽ ടു ടി കോസ് തീറ്റ മൈനസ് കോസ് ആൽഫ ആണ് ഹൊറസോണ്ടൽ ഫോഴ്സ് ഇൻറ്റു ഹൈറ്റ് ഓഫ് ദ ടവർ എച്ച് വൺ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1138.4 ഇൻറ്റു ഈ ഒരു സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 94.12 ഇൻറ്റു 15 എന്ന് എഴുതിയാലും മതി, അല്ലെങ്കിൽ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് കേബിൾ 18 m ലോങ് ആണ്, അത് രണ്ട് എൻഡിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സെയിം ലെവലാണ്. ഇത് സപ്പോർട്ട്സ് ആർ 16 m അപ്പോർട്ട്. ഇതിൻ്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 16 m അപ്പോർട്ടാണ്. ഇതിലുണ്ടാകുന്ന യു ഡി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 kN/m ആണ്. ഹൈറ്റ് തന്നിട്ടില്ല, സെൻട്രൽ ഡിപ്പിലെ ഹൈറ്റ് തന്നിട്ടില്ല. ഇതിൽ നമ്മൾ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് ബി എയും ബി ബിയും ആണ്, റിയാക്ഷൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത്. മറ്റുള്ള ക്വസ്റ്റ്യൻസിൽ പോലെ നമുക്ക് ഇതിൽ ഡിപ്പ് തന്നിട്ടില്ല. അപ്പോൾ ആദ്യം നമുക്ക് ഡിപ്പാണ് കണ്ടുപിടിക്കുകയുള്ളൂ. പക്ഷേ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, കേബിളിൻ്റെ ലെങ്ത് 18 m എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എസ് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, 18 m. സപ്പോർട്ടിൻ്റെ ലെങ്ത് 16 m എന്നും തന്നിട്ടുണ്ട്. അപ്പം എസ് ഈസ് ഈക്വൽ ടു എൽ പ്ലസ് 8h²/3l എന്ന് പറഞ്ഞ ഒരു റിലേഷൻ നമുക്കറിയാം. നമ്മൾ ഫസ്റ്റ് അതിൻ്റെ പ്രിലിമിനറി പാർട്ടിൽ നമ്മൾ പഠിച്ച ഒരു ഇക്വേഷനാണ്. ഇതിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എസിൻ്റെ വാല്യൂ 18, എല്ലിൻ്റെ വാല്യൂ 16, 8, എച്ച് നമുക്ക് അന്നോൺ ആണ്, കണ്ടുപിടിക്കേണ്ടതാണ്. ഡിവൈഡ് ബൈ 3 × l എന്ന് പറഞ്ഞാൽ 16 ആണ്. ഇതിൽ നിന്ന് നമുക്ക് എച്ച് 3.46 m എന്ന് കിട്ടും. എന്നിട്ട് നമുക്ക് ബി എ കണ്ടുപിടിക്കാം. ബി എ ഈസ് ഈക്വൽ ടു ഡബ്ല്യു എൽ ബൈ 2 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡബ്ല്യു എന്ന് പറഞ്ഞാൽ 1 l എന്ന് പറഞ്ഞാൽ 16 ÷ 2 ഈസ് ഈക്വൽ 8 kN. അടുത്തായി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൊറസോണ്ടൽ ട്രസ്റ്റ് ആണ്, എങ്കിൽ മാത്രമേ നമുക്ക് റിയാക്ഷൻസ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഹൊറസോണ്ടൽ ട്രസ്റ്റ് കണ്ടുപിടിക്കാൻ ഞാൻ മൊമെന്റ് ബോട്ട് സി എടുത്തു. മൊമെന്റ് ബോട്ട് സിയിൽ ഞാൻ സെക്ഷൻ ലൈൻ റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് വരയ്ക്കാം. ഞാൻ ഇവിടെ ലെഫ്റ്റ് ഓഫ് ദ സെക്ഷൻ ആണ് എടുക്കുന്നത്. അപ്പോൾ വരുന്ന ലോഡ് എന്ന് പറഞ്ഞാൽ ബി എ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 8 മൈനസ് എച്ച് ഇൻറ്റു അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമുക്ക് ഈ സ്മോൾ എച്ച് ആണ്. സ്മോൾ എച്ചിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു 3.46 m മൈനസ് ഇതുവരെയുള്ള യു ഡി എൽ, അതാണ് -1 × 8 × 8/2. ഇതിൽ നമുക്ക് എച്ച് കിട്ടും, ദാറ്റ് ഈസ് ഈക്വൽ 9.248 kN. അടുത്തത് നമുക്ക് ടെൻഷൻ കണ്ടുപിടിക്കാം. ടെൻഷനിൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സെയിം തന്നെയാണ്, എല്ലാ പ്രോബ്ലം ഒരേപോലെ തന്നെയാണ് ചെയ്യുന്നത്. ബി എ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ, ഇതിൽ നിന്ന് ബി എയും എച്ചിൻ്റെ വാല്യൂ നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ദാറ്റ് ഈസ് ഈക്വൽ 12.25 kN. എച്ചിൻ്റെ വാല്യൂ നമുക്ക് ആംഗിളും കൂടെ കണ്ടുപിടിക്കാം. ആംഗിൾ കണ്ടുപിടിക്കാൻ നമുക്കൊരു റിലേഷൻ അറിയാം, എച്ച് ഈസ് ഈക്വൽ ടു ടി മാക്സ് കോസ് തീറ്റ. എച്ചും അറിയാം ടി മാക്സും അറിയാം, കോസ് തീറ്റയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, ആംഗിൾ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ചോദിച്ചിട്ടുള്ള ഇതിനകത്തുള്ള റിയാക്ഷൻസ് എല്ലാം കിട്ടി, തീറ്റയും കിട്ടി, ഹൊറസോണ്ടൽ റിയാക്ഷൻ കിട്ടി, വെർട്ടിക്കൽ റിയാക്ഷൻ കിട്ടി. വേറെ ബെൻഡിങ് മൊമെന്റ് ഒന്നും ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി ബോധേഡ് ആവേണ്ട കാര്യമില്ല. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ സെക്ഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നവരെ ദിസ് ഇസ് ഷാനാ സൈനിങ് ഔട്ട് ഫ്രം സെൻറ്റർ ഫോർ എഞ്ചിനീയറിംഗ്.